നമസ്കാരം, റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പരിതാപകരം എന്ന് പറഞ്ഞാൽ പോരാ, ആബ്സല്യൂട്ട്ലി പരിതാപകരം, പൊട്ടിത്തകരുന്ന ഒരു ടീം, അങ്ങനെ പറയണം ഇന്റർ മയാമി. അതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ലിയോ മെസ്സി ഉള്ളത് കൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ്, ആ മോഹം ഒരു അതിമോഹമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ ലീഗ്സ് കപ്പിൽ മെസ്സിയുടെ വരവോടുകൂടി കിരീടം ചൂടി, അതിനെ തുടർന്നാണ് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ നോക്കൗട്ടിലേക്ക് അവർക്ക് നേരിട്ട് യോഗ്യത ലഭിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ അവര് MLS ക്ലബായിട്ടുള്ള ഇന്റർ മയാമി LIGA MX ക്ലബായിട്ടുള്ള മോണ്ടറിയോട് പൊട്ടിത്തകർന്നിരിക്കുന്നു. ആദ്യ പാദം തോറ്റു, രണ്ടാം പാദം തോറ്റു. അഗ്രിഗേറ്റ് 5-2 പൊട്ടിത്തകർന്നിരിക്കുന്നു. അപ്പൊ ഈ ടീമിന്റെ ഒരു അവസ്ഥ, മെസ്സി ഉള്ളത് കൊണ്ട് മാത്രമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. വളരെ പരിതാപകരം. കോച്ചിന്റെ കാര്യമാണെങ്കിലും ഇപ്പം ടാറ്റ മാർട്ടിനോയാണ്, വളരെ പ്രശസ്തനായിട്ടുള്ള കോച്ചാണ്, ബാഴ്സയുടെ കോച്ചായിരുന്നു, അർജന്റീനയുടെ കോച്ചായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ആളാ. പക്ഷെ അദ്ദേഹം എന്താണ് ഇന്റർ മയാമിയിൽ കാണിക്കുന്നത്? 75 മിനിറ്റില് ഇന്റർ മയാമി 3 ഗോളുകൾക്ക് പുറകിൽ, ആദ്യ ഭാഗത്തിലെ കടം വേറെയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷനുകൾക്കൊന്നും തയ്യാറാവാത്തത് വല്ലാത്ത അത്ഭുതകരമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അദ്ദേഹം ക്ലൂലെസ് ആണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. പിന്നെ താരങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട. ആദ്യ ഗോളൊക്കെ ആ ഗോൾ കീപ്പർ എന്താണ് കാണിക്കുന്നത്? ഡിഫൻഡർ പുറകോട്ട് നൽകിയ പന്ത് അത് നേരെ എതിർ ടീമിന്റെ സ്ട്രൈക്കറുടെ കാലുകളിലേക്ക് വാസ്കസ് അത് പലയിലേക്ക് എത്തിച്ചു. അവിടെ തുടങ്ങി ഇന്നത്തെ കളിയിലെ അവരുടെ പരാജയം. പിന്നെ ബെറ്റർമയുടെ ഗോൾ മികച്ചതായിരുന്നു. ഒരിക്കൽ കൂടി ഡിഫൻസീവ് എറർ, ഗലാഡോ അത് മുതലെടുത്തു ഗോളാക്കി മാറ്റി. തീർച്ചയായിട്ടും ആദ്യ പകുതിയൊക്കെ നോക്കുമ്പോൾ വളരെ പരിതാപകരം. പന്ത് കയ്യിലുള്ളത് കൊണ്ട് കാര്യമല്ലോ, ഒറ്റ ഷോട്ട് പോലും ഓൺ ടാർഗറ്റിലേക്കില്ല. അപ്പോൾ US ഫുട്ബോൾ വളരുന്നു, മെസ്സി വന്നതോടുകൂടി അവരുടെ മാർക്കറ്റ് വാല്യൂ വർദ്ധിച്ചു. മെക്സിക്കോയിൽ നിന്ന് ഫുട്ബോൾ, നോർത്ത് അമേരിക്കയിലെ ഫുട്ബോൾ USA മാറുകയാണ് എന്ന തരത്തിലൊക്കെ വാർത്തകളും സൂചനകളും ഒക്കെ ഉണ്ടെങ്കിലും കളിക്കളത്തിൽ അത് കാണുന്നില്ല. മെക്സിക്കൻ ക്ലബ്ബുകൾ തന്നെ ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മോണ്ടറി മികച്ച രൂപത്തിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, മയാമിയുടെ മുന്നിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ അവർ അവസാനിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്കറിയാം, കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് എന്നുള്ളത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യതയ്ക്ക് ഒരു വഴിയായിരുന്നു. അത് അവിടെ അടഞ്ഞു ഇന്റർ മയാമിക്ക്. പിന്നെ ഹോസ്റ്റ് എന്ന നിലയിൽ ഒരു സ്പോട്ട് USA അധികമുണ്ട്. അത് എങ്ങനെ കൊടുക്കും എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഇനി MLS പ്രതീക്ഷ. അത് നേടാൻ പറ്റുമോ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഈ ടീമും വെച്ച് എന്ത് പ്രതീക്ഷിക്കാനാണ്? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് സെൻഡ് എത്താം.